തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലും യുഡിഎഫിലും നേതൃമാറ്റം ആവശ്യമില്ലെന്ന് പി.ടി. തോമസ് എംഎൽഎ പരാജയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു നേതാവിന്റെയോ മാത്രം കുഴപ്പം കൊണ്ടുണ്ടായതല്ല. എറണാകുളം ജില്ലയിലെ പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയന്റെ ബി ടീമായ 2020 ആണെന്നും പി.ടി. തോമസ് ആരോപിച്ചു. പരമാവധി ജോലി ചെയ്തിട്ടും കോൺഗ്രസ് അഗാധകടത്തിലേക്ക് പോയ തെരഞ്ഞെടുപ്പ് ഫലമാണിത്. അതിനിടയിൽ തന്റെ കാലുകൊണ്ട് ഒരു ചവിട്ടുകൂടി കോൺഗ്രസ് പാർട്ടിക്കോ യുഡിഎഫിനോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പി.ടി. തോമസ് എംഎൽഎ പറഞ്ഞു. യുഡിഎഫിലെ ഉണർവില്ലായ്മ ദോഷം ചെയ്തു. നേതൃമാറ്റം കവലകളിലും തെരുവുകളിലും പറയേണ്ട കാര്യമല്ല, അത് ചർച്ച ചെയ്ത് പരിഗണിക്കുമെന്നും പി.ടി. തോമസ് പറഞ്ഞു. യുഡിഎഫിനോ കോൺഗ്രസിനോ ഉണ്ടായ പരാജയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു നേതാവിന്റെയോ മാത്രം കുഴപ്പം കൊണ്ടുണ്ടായതല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടിയതിനെ തുടർന്ന് ഒരു ആലസ്യമുണ്ടായിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണ് ദോഷം ചെയ്തത്. 19 സീറ്റ് യുഡിഎഫ് ജയിച്ചപ്പം ഒറ്റ സീറ്റ് ജയിച്ച പിണറായി വിജയൻ കുത്തൊഴുക്കി പോയില്ലല്ലോ. അന്ന് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും കൊള്ളരുതാത്തവരാന്ന് ആരും പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് ആ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് നല്ല നിലയിൽ പ്രവർത്തിച്ചു. പരാജയമുണ്ടാകുമ്പോൾ നേതാക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടി ഗൗരവമായി സംഘടനാ സംവിധാനത്തെപ്പറ്റി ചർച്ച ചെയ്യണം. സംഘടനാപരമായ വീഴ്ചകൾ പരിഹരിച്ചാലേ ശക്തമായി മുമ്പോട്ട് പോകാൻ പറ്റൂ. 19 സീറ്റ് യുഡിഎഫ് ജയിച്ചപ്പോൾ ഒറ്റ സീറ്റിൽ മാത്രം വിജയിച്ച എൽഡിഎഫിലെ പിണറായി വിജയൻ കുത്തിയൊലിച്ചു പോകുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ എറണാകുളത്തെ യുഡിഎഫ് മുന്നേറ്റത്തിന് തടയിട്ടത് 2020 ആണെന്ന് പി.ടി. തോമസ് ആരോപിച്ചു. 2020 പിണറായിയുടെ ബി ടീമാണെന്ന് ആവർത്തിച്ച പി.ടി. തോമസ് കുന്നത്ത് നാട്ടിൽ 2020 എൽഡിഎഫിന് വോട്ട് മറിച്ചുവെന്നും ആരോപിച്ചു. ഈ കുന്നത്ത് നാട്ടിലെ വോട്ട് ഈ പറഞ്ഞ പോലെ സിപിഎമ്മിന് ചോർത്തി കൊടുത്തിട്ടാണ് അവർക്ക് ജയിക്കാനാണെങ്കിൽ മനസ്സിലാക്കാൻ. രണ്ട് വൈപ്പിലെ കാര്യമെന്ന് പറയണത്, വൈപ്പിലൊരു പുതുമുഖമായിരുന്നു ദീപക് ജോയി. വളരെ ചെറിയ വോട്ടിനാണ് ദീപക് ജോയി അവിടെ തോറ്റിരിക്കുന്നത്. അത് അവരുടെ കിഴക്കമ്പലം കമ്പനിയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് പറയാൻ പറ്റിയല്ല. ദീപക് ജോയിക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നല്ലൊരു വർക്ക് ആരംഭിക്കാൻ പറ്റിയത്. നേതൃമാറ്റം പരസ്യമായി ആവശ്യപ്പെടുന്നില്ലെങ്കിലും നേതൃത്വത്തിന്റെ ശൈലി മാറണമെന്ന പി.ടി. തോമസ് അടക്കമുള്ളവരുടെ നിലപാട് കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയുടെ ആദ്യ സൂചനയാണ്. റിപ്പോർട്ടർ, കൊച്ചി.